وعليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. اتقوا الله عباد الله. بريم الله سهودرين على سهودري ماري. الله سبحانه وتعالى يودي أنوغرها نامي برلم ورشك ماراواتي. الله ويندي ദീൻ പറയുന്ന ഒരു സദസ്സിൽ ഇരിക്കുന്നതും ഒത്തുകൂടുന്നതും അത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നതും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതുമെല്ലാം വലിയ പുണ്യമുള്ള കാര്യമാണ്, പ്രതിഫലമുള്ള കാര്യമാണ്. ഇത്തരം സദസ്സുകളുടെ ഒരു മഹത്വം നമുക്കറിയാം. അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന സദസ്സുകൾ, ഇൽമു പറയുന്ന സദസ്സുകളിൽ തീർച്ചയായും റഹ്മത്തിൻ്റെ മലക്കുകൾ ആഗതമാകുമെന്നും അവർ പ്രാർത്ഥിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ കുറഞ്ഞ നേരം കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മുടെ സഹോദരൻ ഷബീർ സലഫി നമുക്ക് മുമ്പിൽ വിശദീകരിച്ചു. ഇൻഷാല്ലാ, ഒരു കുറഞ്ഞ നേരമെടുത്ത് നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മുടെ ആദർശത്തിൽ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ അഖീദയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുകയും അക്കാര്യത്തെ കൃത്യമായി ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്താൻ നമുക്കറിയാം. നമ്മുടെ എല്ലാം ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ആഗ്രഹം സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളാരും എനിക്ക് നരകത്തിൽ പോകണം എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ മനസ്സിൽ വെക്കുന്നെങ്കിൽ നമ്മളിവിടെ വരികയില്ല, ഇത് കേൾക്കുകയില്ല, ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യില്ല. അപ്പം നമ്മുടെയൊക്കെ ആഗ്രഹം നമുക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മയാണെങ്കിലും അതിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം നമുക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. നമ്മൾ നോമ്പെടുക്കുന്നത് അതിനാൽ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഷാബാ മാസമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്ത മാസമാണ്. കാരണം ഇന്ന് ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വർഷത്തേത് ഒന്നിച്ച് ഏറ്റെടുക്കുന്ന മാസമാണ് ഷാബാ മാസം. അതുകൊണ്ട് ഷാബാനിലേക്ക്, നമ്മുടെ ഷാബാൻ മാസത്തിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അതിലേറ്റവും കൂടുതൽ നോമ്പുണ്ടാകണം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആഗ്രഹിക്കുകയും ഷാബാനിലെ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ നോമ്പെടുക്കുകയും ചെയ്തിരുന്നു എന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന നോമ്പ്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന സദഖ, നമ്മൾ ചൊല്ലുന്ന ദിക്കർ, നമ്മുടെ ഷബീർ സലഫിയുടെ ക്ലാസ്സിൽ ചില ദിക്കറുകൾ സൂചിപ്പിച്ചിരുന്നു, ഇതെല്ലാം നമ്മൾ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ഇത് ചിലരൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്, ചിലർ തീരെ ശ്രദ്ധിക്കുന്നില്ല. ചിലർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, പക്ഷേ ശ്രദ്ധയില്ല തന്നെ. സ്വർഗത്തിന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ആഗ്രഹത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിക്കോ, നിസ്കരിക്കാത്ത ഒരുത്തൻ, നിസ്കാരമില്ല, സുബഹി എഴുന്നേറ്റിരിക്കുകയല്ല, നമസ്കരിക്കുകയല്ല, നമസ്കാരത്തിൽ ഒരു കൃത്യതയില്ല, പക്ഷെ അവൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെന്ന് സ്വർഗത്തിൽ പോകണം. അതേപോലെ തന്നെ കള്ളു കുടിക്കുന്ന ആൾക്കാർ, ചില ആളുകളുണ്ട്, അവർ നമസ്കരിക്കുകയും ചെയ്യും, മദ്യപിക്കുകയും ചെയ്യും. അവരോട് ചോദിച്ചാൽ പറയും, അതെൻ്റെ ഒരു, ഞാനതിൻ്റെ അടിമയായിപ്പോൾ, എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഞാനിത് കേവലം ഒരു എക്സാമ്പിളായിട്ട് ഇട്ടതാണ്. എന്നുവെച്ചാൽ സ്വർഗം ആഗ്രഹിക്കുകയും സ്വർഗത്തിൽ എത്തുന്നതിന് വിരുദ്ധമായ എതിരായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം, അതുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഞാൻ പറയാം, ഒരു ഉദാഹരണത്തിന്, താടി വടിക്കുന്നത് ഹറാമാണ്. അപ്പം ഈ സദസ്സിൽ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും? ഞാൻ താടി വടിച്ച ആളുകളെ പിന്നെ ഒരു ഇതാക്കാനോ താടി വരച്ച ആളുകളെ മഹത്വപ്പെടുത്താനോ പ്രത്യേകം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. താടി വടിക്കൽ ഹറാമാണ്. ഹറാമാന്ന് പറയാത്ത പണ്ഡിതന്മാർ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരിൽ ഇല്ല. ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? എന്നാൽ കള്ളു കുടിക്കൽ ഹറാമാന്ന് പറഞ്ഞാൽ നമ്മളതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളും. പലിശ വാങ്ങുന്ന ഹറാമാണെന്ന് പറഞ്ഞാൽ നമ്മളതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളും. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല,
നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും ഒരുപോലെ പറഞ്ഞ വിഷയമാണ് താടി വടിക്കൽ ഹറാമാണ്. കാരണം അത്രയേറെ ഹദീസുകൾ താടി വെക്കുന്ന വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പൂർണ്ണമായും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചാലേ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. സ്വർഗത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഷഹാദത്ത്. ഒരാൾ പറയാണ് എനിക്ക് മുസ്ലിം ആകണം, എന്താ ചെയ്യുക? ഒന്നുമില്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇതാണ് ആ ഷഹാദത്ത് ചൊല്ലുന്നതോടുകൂടി അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വേറെ ചടങ്ങുകളോ പരിപാടികളോ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഷഹാദത്ത് എന്ന് പറയുമ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ട് ഷഹാദത്താണ് ഉള്ളത് അല്ലേ. ആദ്യത്തെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ആരാധനയ്ക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും, പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനെതിരായ ഒരു കാര്യവും വരാൻ പാടില്ല. വരാൻ പാടില്ല എന്ന് മാത്രമല്ല, സുന്നത്തിനോടൊരു അവജ്ഞ നമുക്കുണ്ടാകാൻ പാടില്ല. സുന്നത്തിനോട് മനസ്സിലൊരു ഒരു വെറുപ്പുണ്ടാകാൻ പാടില്ല. വസ്ത്രം ഒരു പുരുഷൻ്റേതാണെങ്കിൽ നെരിയാണിക്ക് താഴെ പോകരുത് എന്ന് പഠിപ്പിച്ചതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരും പറഞ്ഞിട്ടല്ല നമ്മുടെ വസ്ത്രം നെരിയാണിക്ക് മുകളിൽ നിൽക്കുന്നത്. ആ നെരിയാണിക്ക് മുകളിൽ നമ്മുടെ പാൻ്റാവട്ടെ ദാഷയാവട്ടെ എന്താകട്ടെ അത് നിൽക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെയാണ് അള്ളാഹിൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഓരോ കാര്യത്തിലും അങ്ങനെയായിരിക്കണം. ഇതിൽ സഹോദരങ്ങളെ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയ ഒരു കാർഡ് നാളെ പരലോകത്ത് മീസാനിൽ നടക്കാനിരിക്കുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മീസാനിൽ വെക്കുമ്പോഴേക്കും നരകത്തിൽ പോകേണ്ട ഒരാൾ സ്വർഗത്തിലേക്ക് പോവാണ്. എന്താ സംഭവം എന്നറിയോ, വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരാളെ കൊണ്ടുവന്നു, അയാളെ വിചാരണ ചെയ്തു, അയാളുടെ നന്മതിന്മകളൊക്കെ നോക്കി, അയാൾക്ക് ഒരുപാട് തിന്മയുണ്ട്, തിന്മയുടെ ഭാഗം താഴ്ന്നു നിൽക്കുകയാണ്, അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ വന്നതാണ്, ഒരു മലക്ക് ഓടി വരികയാണ്. എന്താ കാരണം? ഒരുപാട് തെറ്റുകൾ അയാൾ ചെയ്തിട്ടുണ്ട്. ഒരു മലക്ക് ഓടി വന്നിട്ട് പറയാണ്, ഈ കാർഡൊന്ന് ആ തുലാസിലേക്ക് വെച്ചോട്ടെ എന്ന്. ആ കാർഡ് വെക്കുന്നു. ആ കാർഡിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ബിത്താക്ക എന്നാണ്. കുവൈറ്റിലുള്ള നമുക്ക് ബത്താക്ക എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരും ഇല്ലല്ലോ. ബിത്താക്ക എന്നാണ് പറഞ്ഞത്. ആ ബിത്താക്കയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിരിക്കുന്നു. ആ കാർഡ് വെക്കുന്നതോടുകൂടി അയാളുടെ നന്മയുടെ ഭാഗം ശക്തമായി കനംതൂങ്ങുകയും അയാളെ സ്വർഗത്തിലേക്ക് അള്ളാഹു അയക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഈ സംഭവം പറഞ്ഞതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം. പല തെറ്റുകളും അയാൾ ചെയ്തിട്ടും അയാളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഷിർക്ക് സംഭവിച്ചിട്ടില്ല, അള്ളാഹു അല്ലാത്ത ഒരാളോട് തേടിയിട്ടില്ല, തൗഹീദിന് വിരുദ്ധമായതൊന്നും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അത് കാരണത്താൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഫദല് കൊണ്ട് ആ മനുഷ്യന് സ്വർഗം നൽകുന്നു എന്നുള്ളതാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം. അപ്പോൾ സഹോദരങ്ങളെ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ പിഴച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പിഴച്ചാൽ, നമ്മുടെ അഖീദയിൽ പിഴച്ചാൽ സർവ്വതും നിഷ്ഫലമായി പോകും. അവിടെ ഒരു കൈ കണ്ടിട്ടില്ലേ, ഒരു മണൽ എന്തെങ്കിലും എടുത്ത് പാറ്റിയാൽ അതെങ്ങനെയായിരിക്കും? അതുപോലെ തെറിച്ചു പോകും, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ അഖീദയിൽ നമുക്ക് പിഴച്ചാൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ് എല്ലാം അള്ളാഹു ഒരു വിലയും കൽപ്പിക്കില്ല എന്നുള്ളതാണ്. അള്ളാഹു ഒരു വിലയും കൽപ്പിക്കില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ അപകടം, ഈ ഒരു ചിഹ്നം നമുക്ക് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പലയിടത്തും കാണാം അല്ലേ. എന്താണ്? ഡേഞ്ചറാണ്, ഡേഞ്ചർ ചിഹ്നമാണ്. ഷിർക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ദീനിലെ ഏറ്റവും ഡേഞ്ചറായ സാധനം, ഏറ്റവും ഡേഞ്ചറായത്. അതിൻ്റെ താഴെയാണ് പലിശ, അതിൻ്റെ താഴെയാണ് മദ്യപാനം, അതിൻ്റെ താഴെയാണ് വ്യഭിചാരം, എല്ലാ തെറ്റുകളും അതിൻ്റെ താഴെയാണ്. ഏറ്റവും ഡേഞ്ചറായത് ഷിർക്കാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ പാപം എന്നല്ല ഖുർആൻ പറഞ്ഞത്, ഏറ്റവും വലിയ അക്രമം എന്നാണ്. ഷിർക്കിന് പാപം എന്ന് പറയാതെ അക്രമം എന്നാണ് പറഞ്ഞത്. അക്രമം എന്ന് പറഞ്ഞാൽ ലശ അതിരി കടന്ന സാധനമാണ്. അപ്പോൾ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഷിർക്കാണ്. അത് നമുക്ക് സൂറത്തുൽ ലുഖ്മാൻ ഓതുമ്പം അതിലൊരായത്ത് വരുന്നുണ്ട്. ലുഖ്മാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു പ്രവാചകനല്ല, ഖുർആനിലെവിടെയും അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു വാപ്പയുടെ കടമ കൃത്യമായി നിർവഹിച്ചപ്പോൾ ആ വാപ്പയെ ഖുർആൻ എന്ത് ചെയ്തു? ഖുർആനിലൂടെ പരിചയപ്പെടുത്തി. ലുഖ്മാനുൽ ഹക്കീം എന്ന് പറയുന്നത് നല്ല അറിവും ബോധവുമുള്ള
ഒരു വാപ്പ ആ വാപ്പ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട പാഠങ്ങൾ പകർന്നു കൊടുത്തു അത് ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചു വിശുദ്ധ ഖുർആനിൽ ഒരു പേര് തന്നെ സൂറത്തുൽ ലുഖ്മാൻ ആ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കാൻ കുറേ ഉപദേശങ്ങൾ കൊടുത്തു അതിൽ ദ ഫസ്റ്റ് ഒന്നാമത്തെ ഉപദേശം ഇതാണ് وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ മോനോട് പറയാണ് മോനെ എൻ്റെ പ്രിയപ്പെട്ട മോനെ യാ ബുനയ്യ എന്ന് പറഞ്ഞ സ്നേഹ വാത്സല്യത്തോടെയുള്ള ഒരു സംബോധനയാണ് പ്രിയപ്പെട്ട മോനെ നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും അള്ളാനെ പങ്കുചേർക്കരുത് കാരണം അത് ഏറ്റവും വലിയ പാപമാണെന്നല്ല അത് ഏറ്റവും വലിയ അക്രമമാണ് എന്നാണ് മകന് ലുഖ്മാനുൽ ഹക്കീം പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും ഷിർക്കിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരാള് ഷിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു ഒരിക്കലും ആ പാപം പുറത്തു കൊടുക്കില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ സൂറത്താണ് നിസ അതിലെ 48-ാമത്തെ ആയത്ത് ഏതാണ് ആയത്ത് ഈ ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അള്ളാഹു അവനിൽ പങ്കു ചേർക്കുന്നവന് പുറത്തു കൊടുക്കില്ല അല്ലാത്തതെല്ലാം നമ്മൾ തൗബ ചെയ്തില്ലെങ്കിൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഫളൽ കൊണ്ട് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കും ഷിർക്കാവട്ടെ തൗബയില്ലാതെ ഒരാൾ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പല ഷിർക്കുകളും ചെയ്തിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് പൂജകൾ നടത്തിയിട്ടുണ്ട് വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിന്നുണ്ട് ഖബറിൻ്റെ മുമ്പിൽ പോയി തേടിയിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അയാൾ അതൊക്കെ ഒഴിവാക്കി എന്നിട്ട് എന്ത് ചെയ്തു അയാൾ ശരിയായി ജീവിക്കാൻ തുടങ്ങി തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്നാണ് തൗബ ചെയ്യണം തൗബ ഇല്ലാതെ ഇപ്പം നമ്മൾ പലിശ വാങ്ങുന്ന ആളായിരുന്നു നമ്മൾ ആ വിഷയത്തിൽ തൗബ ചെയ്തില്ല എന്ന് വെക്കുക എങ്കിൽ പോലും അള്ളാഹു പിന്നീട് നമ്മൾ ചെയ്ത നന്മകൾ കാരണം നമ്മുടെ ആ തെറ്റ് അള്ളാഹു പുറത്തു തന്നേക്കാം മദ്യപിച്ചിരുന്നു വെക്കുക തൗബ ചെയ്തിട്ടില്ല മദ്യപാനം ഒഴിവാക്കിയിട്ടേ ഉള്ളൂ എങ്കിൽ പോലും അള്ളാഹു നമ്മുടെ ആ തെറ്റ് നമ്മൾ ചെയ്ത പാവം പുറത്തു തന്നേക്കും അവൻ്റെ ഫളല് കൊണ്ട് പക്ഷേ ഷിർക്ക് ചെയ്ത ഒരാൾ അള്ളാഹുവിനോട് ആ വിഷയത്തിൽ മനം നൊന്ത് തേടാതെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാതെ അള്ളാഹു ഒരിക്കലും അത് പുറത്തു കൊടുക്കില്ല എന്നുള്ളതാണ് ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നന്മ ചെയ്താലും എത്രമാത്രം ചെയ്താലും ഒരാൾ കോടിക്കണക്കിന് സ്വതക്ക കൊടുത്തു എത്രയോ തവണ പോയി ഹജ്ജ് ചെയ്തു പക്ഷേ അയാൾ ഷിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ നന്മകളെല്ലാം ബാത്തിലാണ് ഇതാരോടെ പറയുന്നെന്നറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ലഇൻ അശ്റക്ത ലയഹ്ബത അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്താണ് നബിയേ നബിയേ താങ്കളാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതെങ്കിൽ പോലും താങ്കളുടെ സർവ നന്മകളും പൊളിഞ്ഞു പോകും താങ്കൾ നഷ്ടകാരികൾ പെട്ടുപോവുകയും ചെയ്യുന്നതാണ് എല്ലാ നന്മയും ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഇനി നാലാമത്തെ എന്താ ഷിർക്ക് ചെയ്ത ആൾക്ക് ഒരിക്കലും അള്ളാഹു സ്വർഗപ്രവേശനം നൽകില്ല മറ്റു തെറ്റുകൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു ആ തെറ്റിനെല്ലാമുള്ള ശിക്ഷ കൊടുത്തിട്ട് സ്വർഗത്തിൽ എപ്പോഴെങ്കിലും കടത്തി വിട്ടേക്കാം പക്ഷേ ഷിർക്ക് ചെയ്ത ഒരാൾ കാലാകാലം എന്നുവെച്ചാൽ സ്വർഗം നരകം അത് അവസാനിക്കില്ലല്ലോ അവസാനമില്ലാത്ത ജീവിതമാണ് അവിടെ അള്ളാഹു ശാശ്വതമായ നരക ശിക്ഷയാണ് അവന് കൊടുക്കുക എന്നുള്ളതാണ് സൂറത്തുൽ മാഇദ 5-ാം അധ്യായം 72-ാമത്തെ ആയത്ത് അള്ളാഹു പറയുക ഇന്നഹു മൈ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന വ മഅവാഹു നാർ അള്ളാഹുവിനോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹുവിന് സ്വർഗം നിഷിദ്ധമാക്കാൻ അവൻ്റെ വാസസ്ഥലം ശാശ്വതമായി നരകമായിരിക്കും എന്നുള്ളതാണ് ഇതൊക്കെ ആ ഷിർക്കിൻ്റെ ഗൗരവം പഠിപ്പിക്കുന്ന വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് പ്രിയമുള്ളവരെ എന്തുകൊണ്ട് തേട്ടങ്ങളെല്ലാം അള്ളാഹുവിനോട് മാത്രമാകണം അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ തേടാൻ പാടുള്ളൂ നമുക്കറിയാം ഒരു ചായ വേണമെന്നുണ്ടെങ്കിൽ കടയിൽ പോയി ചായ കുടിച്ചാൽ അതൊരു തേട്ടമല്ല ഒരു ഡോക്ടറെ എടുത്തു പോയിട്ട് ഡോക്ടറെ എന്നെ ഒന്ന് ചികിത്സിച്ച് മരുന്ന് തരണേ എന്ന് പറഞ്ഞാൽ അതൊരു തേട്ടമല്ല തേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പരിധിയിൽ വരിക എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്തുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ തേടണം അള്ളാഹുവിനോട് മാത്രം തേടണം പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ കുറേ ഉണ്ടെങ്കിൽ തന്നെയും മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് ഒന്നെന്താണ് എല്ലാ നബിമാരും തേടിയത് അള്ളാഹുവിനോട് മാത്രമാണ് നമുക്ക് ചരിത്രം അറിയാം ആദം നബി അലൈഹിസ്സലാം
വിലക്ക പട്ടകനി പഴം കഴിച്ചു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥന ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു പ്രാർത്ഥനയാണത് ഞങ്ങളുടെ റബ്ബേ ഞങ്ങളോട് ഞങ്ങൾ തന്നെ ദുൽമ ചെയ്തു പോയി നീ പൊറുത്തില്ലെങ്കിൽ നീ ഞങ്ങളോട് കരുണ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും എന്നവർ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്തു ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന ആദ്യത്തെ മനുഷ്യൻ്റെ ദുആയാണ് ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ എന്ന് പറയുന്നത് അത് അല്ലാഹുവിനോടായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം എത്രയോ കൊല്ലക്കാലം പിന്നെ രോഗശയ്യയിൽ കിടന്നിട്ടുണ്ടെന്നറിയോ എത്രയോ കൊല്ലം കിടന്നിട്ടുണ്ട് 13ഓ 14ഓ കൊല്ലം കിടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരേ കിടപ്പ് കിടന്നു രോഗ ശരീരം മുഴുവൻ വ്രണം പിടിച്ച് കിടന്നു പക്ഷേ അത്രയും കാലം കിടന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ നിരാശപ്പെടില്ല അത്രയും കാലം ഏതെങ്കിലും ജാറങ്ങൾ കയറി ഇറങ്ങി മക്ബറകൾ കയറി ഇറങ്ങി അവിടെ ഒന്നും പോയി ആരോടും തേടിയിട്ടില്ല അള്ളാഹുവിനോട് മാത്രമായിരുന്നു വിശുദ്ധ ഖുർആനിലെ 72ാമത്തെ സൂറത്താണ് സൂറത്തുൽ ജിന്ന് 72ാമത്തെ സൂറത്ത് ആ സൂറത്തുൽ ജിന്നിലെ 20ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്ന നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക എന്താണ് പ്രഖ്യാപിക്കേണ്ടത് ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ നബിയെ താങ്കൾ ഇങ്ങനെ പറയുക ആളുകളോട് ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് തേടൂ ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല ഷിർക്ക് ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന ആളുകളോട് ഉറക്കെ പറയാൻ വേണ്ടി പറയാൻ അപ്പൊ ഇതാണ് എല്ലാ നബിമാരും തേടിയത് അള്ളാഹുവിനോട് മാത്രമായിരുന്നു രണ്ടാമത്തേത് മൺമറഞ്ഞ ആളുകൾക്ക് അതെത്ര മഹത്തുക്കളാവട്ടെ മഹാന്മാരാവട്ടെ അവർക്ക് നമ്മൾ വിളിച്ചവരെ തേടിയാൽ അവർക്കത് കേൾക്കാൻ കഴിയില്ല അവർക്കതിന് ഉത്തരം ചെയ്യാൻ കഴിയില്ല സൂറത്തുൽ ഫാത്തിർ 35ാമത്തെ സൂറത്ത് അല്ലേ ഫാത്തിർ എന്ന് പറഞ്ഞാൽ ആരുടെ പേരാണ് അള്ളാഹുവിൻ്റെ പേരാണ് അൽ ഫാത്തിർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണ് അപ്പൊ അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള സൂറത്താണ് ആ സൂറത്തുൽ ഫാത്തിറിലെ ഫാത്തിർ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നാണ് അതിൻ്റെ അർത്ഥം ഖാലിഖും ഫാത്തിറും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം സൂറത്തുൽ ഫാത്തിറിലെ 14ാമത്തെ ആയത്താണിത് ഏതായത് വഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും അല്ലാഹു പറയുകയാണ് ഇൻ തദഉഹും നിങ്ങൾ അവരോട് വിളിച്ചു തേടിയാൽ അതാരുമായിക്കൊള്ളട്ടെ വിഗ്രഹങ്ങളാവട്ടെ മനുഷ്യന്മാരാവട്ടെ മഹാന്മാരാവട്ടെ ജിന്നുകളാവട്ടെ മലക്കുകളാവട്ടെ ലാ യസ്മഉ ദുആഅകും നിങ്ങളുടെ വിളി കേൾക്കാൻ അവർക്ക് സാധ്യമല്ല വലൗ സമിഉ മസ്തജാബു ലക്കും ഇനി കേട്ടോ എന്ന് വെറുമൊന്ന് സങ്കല്പിച്ചാൽ പോലും അവരതിന് ഉത്തരം ചെയ്യില്ല മാത്രമല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും നാളെ പരലോകത്തെത്തുമ്പോൾ അവർ പറയും അഥവാ റസൂലുള്ള പറയും ഞാൻ എന്നെ വിളിച്ച് തേടണമെന്ന് ഇവരോട് പറഞ്ഞിട്ടില്ല ഈസാ അലൈഹിസ്സലാം പറയും ഞാൻ എൻ്റെ അനുയായികളോട് ഒരിക്കലും എന്നെ വിളിച്ച് തേടണമെന്ന് പറഞ്ഞിട്ടില്ല മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മഹുള്ള പറയും ഞാൻ ഒരിക്കലും എന്നെ വിളിച്ച് തേടണമെന്ന് പറഞ്ഞിട്ടില്ല അവരൊക്കെ അതിനെ നിഷേധിക്കുന്ന അവരാരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞില്ല ഇമാ നിങ്ങൾ ആരും മഹാന്മാരെ വിളിച്ച് തേടണമെന്ന് പറഞ്ഞിട്ടില്ല ഇനി മൂന്നാമത് എന്തുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ തേടാവുള്ളൂ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് മഹാന്മാർക്ക് മഹത്തുക്കൾക്ക് അമ്പിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്ക് മറഞ്ഞ കാര്യം അറിയാം ഗൈബ് അറിയാം എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഖുർആൻ എതിരാണ് അവൻ പറയുന്നത് സുന്നത്തിനെതിരാണ് അവൻ പറയുന്നത് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട് ഏതാണ് ആയത്ത് ഹൂദിലെ 31ാമത്തെ ആയത്ത് ആ ആയത്തിൽ അള്ളാഹു പറയാണ് നബിയെ ആളുകളോട് താങ്കൾ പറഞ്ഞു കൊടുക്ക് വലാ അഖൂലു ലക്കും ഇൻദി ഖസായിനുല്ലാ വലാ അഅലമുൽ ഗൈബ് വലാ അഖൂലു ലക്കും ഇൻദി ഖസായിനുല്ലാ നബിയെ പറയേ എൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ഖജാനകൾ എൻ്റെ പക്കലല്ല എന്ന് വലാ അഅലമുൽ ഗൈബ് എനിക്ക് ഗൈബ് അറിയുകയില്ല എന്നും ആളുകളോട് പറഞ്ഞു കൊടുക്ക് ഗൈബ് മറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല മദീനയിൽ വഫാത്തായ മദീനയിൽ മറമാടപ്പെട്ട് കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മൾ ഇവിടുന്ന് പറയുന്ന കേൾക്കാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ജീവിച്ചിരുന്നിട്ട് പോലും കൺമുമ്പിലുള്ള കാര്യം അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്
ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് മുശ്രിക്കുകൾ കുഴിച്ചു വെച്ച ചതിക്കുഴിയിൽ പ്രവാചകൻ പോയി വീണിട്ട് പ്രവാചകന്റെ മുന്നിലെ പല്ല് പൊട്ടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ഗൈബ് അറിയുമെങ്കിൽ, മറഞ്ഞ കാര്യങ്ങൾ അറിയുമെങ്കിൽ പ്രവാചകൻ അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഇവിടെ രണ്ട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഖൈബർ യുദ്ധത്തിലെ ജൂതപ്പെണ്ണിന്റെ സൽക്കാരം. ഖൈബർ യുദ്ധം കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു ജൂതപ്പെണ്ണുണ്ടായിരുന്നു. ആ ജൂതപ്പെണ്ണ് എന്ത് ചെയ്യുന്നറിയുമോ, ഈ നബി ശരിക്കുള്ള നബിയാണെന്ന് അറിയാൻ പരീക്ഷിച്ചു. എന്താ ചെയ്തത്? ആട്ടിറച്ചി കറി വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആടിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം, അതിൽ ഏറ്റവും കൂടുതൽ വിഷം തേച്ചിട്ട് എന്ത് ചെയ്തു, വിളമ്പീന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കഴിച്ചുകൊണ്ടിരുന്ന രണ്ട് സഹാബികൾ ആലോചിക്കണം. ഒരു സഹാബിയുടെ പേര് ബിഷിർ എന്നാണ്, മറ്റൊരു സഹാബിയുടെ പേര് ഞാൻ ഓർക്കണില്ല. ഈ രണ്ട് പേരും റസൂലുള്ള കഴിക്കുന്നതിന് മുമ്പ് അത് കഴിച്ചു. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പിടഞ്ഞു വീണ് മരിച്ചു ആ വിഷത്തിൻ്റെ ശക്തി കൊണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുമെങ്കിൽ ആ സ്വഹാബത്ത് മരിക്കുമോ? മാത്രമല്ല, റസൂലുള്ള അത് വായിലേക്കിട്ടു ഇറക്കിയില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ തുപ്പിക്ക്, വിഷമുണ്ട്. മരിക്കുന്ന സമയത്ത് വഫാത്തിൻ്റെ വേളയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആയിഷ, അന്ന് ആ പെണ്ണ് തന്ന സൽക്കാരം ഉണ്ടല്ലോ, ആ ഇറച്ചി കഴിച്ചില്ല, അതിൻ്റെ ആ വിഷത്തിൻ്റെ വേദന ഈ സക്കറാത്തിൻ്റെ ഹാലിൽ എനിക്ക് ശരിക്ക് അനുഭവിക്കുന്നുണ്ട് ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം പോലും പറഞ്ഞിട്ടുണ്ട്. ഗൈബ് അറിയുമെങ്കിൽ റസൂലുള്ളാഹിനേക്കാൾ വല്ല മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ഒരാളില്ലല്ലോ. അപ്പോൾ പ്രവാചകനെ തറഞ്ഞില്ല. ഈ സംഭവം നിങ്ങൾക്കെല്ലാം അറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ മലക്കുകൾ വന്നില്ലേ? വീട്ടിലെ ഏറ്റവും നല്ല ഒരു മൂരിക്കുട്ടനെ അറുത്ത് അത് പൊരിച്ച് നന്നായി സൽക്കരിച്ചു. ആ മലക്കുകളുടെ കൈ അതിലേക്ക് നീളുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ചത്. പേടിച്ചിട്ട് ചോദിച്ചു, എന്താണ് കള്ളന്മാരാന്നുള്ള സംശയം. അപ്പോഴവർ പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്. അതുവരെ അറിഞ്ഞില്ല, കാരണം അവർ വന്ന മനുഷ്യരൂപത്തിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം, മീക്കായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം തുടങ്ങിയ 3-4 മലക്കുകളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് വന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അറിഞ്ഞില്ല. അപ്പം മഹാന്മാർക്ക്, പ്രവാചകന്മാർക്ക് പോലും സത്യത്തിൽ കൈ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എത്ര ഖുർആൻ ആയത്ത് ഇപ്പം ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഓതി, അല്ലാത്ത മറ്റാരും വിളി കേൾക്കുകയില്ല എന്ന്, ഷിർക്കിൻ്റെ അപകടങ്ങൾ എല്ലാം പറഞ്ഞു. പക്ഷെ ഈ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഉമ്മത്തിനെ ശരിയായ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ട നമ്മൾ പണ്ഡിതന്മാരെന്ന് കരുതുന്ന ആളുകൾ എങ്ങോട്ടാണ് നമ്മുടെ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്, അള്ളാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാ ആരാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ, മഴ പെയ്യിക്കുന്നവൻ, റിസ്ക് നൽകുന്നവൻ, മരിപ്പിക്കുന്നവൻ, ഇങ്ങനെയുള്ള ഒരു വിശ്വാസം മുഹീദ്ദീൻ ഷേഖിനെ പറ്റി നിങ്ങൾ വെച്ച് പുലർത്താതെ, റിഫായി ഷേഖിനെ പറ്റി നിങ്ങൾ വെച്ച് പുലർത്താതെ, അതേപോലെ തന്നെ മമ്പറം തങ്ങളെ പറ്റി നിങ്ങൾ വെച്ച് പുലർത്താതെ, അവർക്കൊക്കെ അള്ളാഹു കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ അള്ളാഹു കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഷേഖന്മാർക്കും ഈ അമ്പിയാക്കന്മാർക്കും ഈ ഔലിയാക്കന്മാർക്കും ഒന്നും സ്വയം കഴിവില്ല, ഇവർക്കൊക്കെ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചാലും തരാനുള്ള ഒരു കഴിവ്, നമ്മൾ പാവം പൊറുക്കണേ എന്ന് ചോദിച്ചാൽ പാവം പൊറുത്തരാനുള്ള കഴിവ്, നമ്മൾ സ്വർഗം തരണേ എന്ന് ചോദിച്ചാൽ സ്വർഗം തരാനുള്ള കഴിവ്, അതുപോലെ തന്നെ കുട്ടിയെ തരണേ എന്ന് പറഞ്ഞാൽ കുട്ടിയെ തരാനുള്ള കഴിവ്, ഇതൊക്കെ അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ കഴിവിൽ നിന്ന് മഹാന്മാരോട് നമ്മൾ ചോദിച്ചാൽ അത് ഷിർക്കാവില്ല എന്ന വാദമാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ കൊണ്ട് നടക്കുന്നത്, അതാണ് പ്രചരിപ്പിക്കുന്നത്. ഈ വിശ്വാസമാണെങ്കിൽ ഇത് രണ്ട് മക്കയിലെ മുശ്രിക്കുകൾ അന്നുണ്ടായിരുന്നു. അവർക്ക് പല വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ആ കൂട്ടത്തിൽ ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് സൂറത്ത് യൂനുസിൽ കാണാം. നിങ്ങൾ എന്തേ ലാത്തെ ഉസ്സയൊക്കെ വിളിച്ചു തേടുന്നത്? അവർ പറയാൻ, ഹാ ഉലാ ഇഷുഫാ ഉലാ ഇന്ദല്ലാ, അള്ളാഹിൻ്റെ അടുത്ത് ഇവരൊക്കെ ഞങ്ങൾക്ക് ഷഫാത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ലാത്ത ഈ ലോകം സൃഷ്ടിച്ചവനാണെന്ന വിശ്വാസം മുശ്രിക്കുകൾക്കില്ലായിരുന്നു. സൂറത്ത് സുമറിലൊരായത്തുണ്ട്, എന്താ, വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, നിങ്ങൾ എന്തിനാണ് ഈ വലിയകളെ സ്വീകരിക്കുന്നത് എന്ന് മുശ്രിക്കുകളോട് ചോദിച്ചു. ഇബ്രാഹിം നബിയെ വിളിച്ചു തേടുന്നു, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചു തേടുന്നു, എന്തിനാണ് ചോദിച്ചാൽ പറഞ്ഞു, ഇവരൊക്കെ ഞങ്ങളുടെ ഔലിയാക്കന്മാരാണ്, ഞങ്ങൾ ഇവരെ തേടുന്നത്, ഇവരെ വിളിച്ചു തേടുന്നത് അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി, അടുപ്പിച്ച് കിട്ടാൻ വേണ്ടിയാണ്. അതുതന്നെ ഇന്നും മഹാന്മാരായ ആളുകൾ നാളെ പരലോകത്ത് നമുക്ക് ഷഫാത്ത് ചെയ്യണം, അവർ നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നുള്ള വിശ്വാസത്തിലാണ്. സത്യത്തിൽ സഹോദരങ്ങളെ, ഈ വിശ്വാസം വലിയ അപകടമാണ്. അള്ളാഹു അല്ലാത്തവരെ നേരിട്ട് വിളിച്ച് തേടാമെന്ന് ഞങ്ങൾക്ക് ആർക്കും, ഞങ്ങൾ ആരങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയും, ഞങ്ങളുടെ പണ്ഡിതന്മാർക്കൊന്നും അങ്ങനെ ഒരു വാദമില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ചില ഉദാഹരണങ്ങൾ ഞങ്ങളോട് പറഞ്ഞുതരാം. ഞങ്ങളൊന്നും അള്ളാഹിനോട്, അള്ളാഹ അല്ലാത്തവരോട് നേരിട്ട് വിളിച്ച് തേടുന്നില്ല,
ഞങ്ങൾ അവരുടെ ബർക്കത്ത് കൊണ്ട് തേടാറുണ്ട്. അങ്ങനെ നമ്മൾ സാറിന് പറയാറുള്ളത് അതിന്റെ വിഷയം വേറെ പറയേണ്ടതാണ്. എങ്കിലും സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് രണ്ട് ബുക്കുകളിലെ കോട്ടിംഗ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും കാണുന്നുണ്ടാവില്ല, ഞാൻ വായിച്ചു തരാം. ഒന്ന്, ഗ്രന്ഥത്തിന്റെ പേര് ഫത്താവ മുഹയ്യസുന്ന എന്നാണ്. ഈ ഗ്രന്ഥം എഴുതിയത് പൊന്മള അബ്ദുൽ ഖാദർ മുസല്ലിയ. സമസ്തയിലെ ഇന്നും അറിയപ്പെട്ട ഏറ്റവും തലമുതിർന്ന പണ്ഡിതനാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസല്ലിയ. അതായത് കാന്തപുരം വിഭാഗത്തിലെ ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. ഫത്വകൾ കൊടുക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് ഒരു ചോദ്യം, ഓരോ ചോദ്യത്തിന്റെ ഉത്തരവുമാണ് ആ ബുക്കിലുള്ളത്. മുഹീദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? അതിന് അദ്ദേഹം ആദ്യം കൊടുക്കുന്ന മറുപടി ഇതാണ്, അനുവദനീയമാണ്, ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുണ്ട്, അല്ല അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന്. ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന സംസ്ഥയിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. അതേപോലെ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവർക്കറിയാം, കൊട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പുളിക്കൽ അടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സംവാദം നടന്നിരുന്നു, ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പാണ് ആ കൊട്ടപ്പുറം സംവാദം നടന്നതിന് ശേഷം ഒരു ബുക്ക് എഴുതിയിരുന്നു, കൊട്ടപ്പുറം സംവാദം ഒരു അവലോകനം എന്ന് പറഞ്ഞിട്ട് എഴുതപ്പെടുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അതിൽ വാദങ്ങൾ പറയാണ്, മുജാഹിദ് പക്ഷത്തിന്റെ വാദം, സുന്നി പക്ഷത്തിന്റെ വാദം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്നാമതായി എഴുതിയിരിക്കുന്ന ഇതാണ്, മുജാഹിദ് പക്ഷത്തിന്റെ വാദം. മുഹീദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ, കന്യാമറിയമ്മയെ അനുഗ്രഹിക്കണമേ, ലാത്തെ സഹായിക്കണമേ പോലെ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കൽ ഷിർക്കാകുന്നു. സുന്നി പക്ഷത്തിന്റെ വാദം, ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ നടന്നു വരുന്ന ഇസ്തിഗാസ അനുവദനീയമാണെന്നും ലാത്ത ഉസ്സ, ലാത്തെ ഉസ്സ എന്ന് വിളിച്ച് സഹായം തേടലും പ്രാർത്ഥിക്കലും മുസ്ലിങ്ങളുടെ നടപടിയല്ലെന്ന് ഞങ്ങൾ വാദിക്കുന്നു. അപ്പം എന്താ പറയുന്നത്? മഹാന്മാരെ വിളിച്ച് തേടാം, എന്നാൽ കന്യാമറിയമേ, യേശു ക്രിസ്തുവേ ഇങ്ങനെ വിളിച്ചു തേടിയാൽ അത് ശിർക്കാണ്, പറ്റില്ല എന്നുള്ളതാണ്. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ്, അപ്പൊ ഈ ഒരു വാദവും വിശ്വാസവും നമ്മുടെ നാട്ടിൽ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഉണ്ട്. ഇനി അതിന്റെ തെളിവുകൾ കൂടി ഞാൻ പറഞ്ഞു തരാം. മാല മൗലീദുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് മോതുന്നുണ്ട്. മാലകളുണ്ട്, മുഹീദ്ദീൻ മാലയുണ്ട്, റിഫായി മാലയുണ്ട്, കുത്തുബിയത്തുണ്ട്, മംഗൂസ് മൗലൂദുണ്ട്, സലാം ബൈത്തുണ്ട്, ഒരുപാട് ഒരുപാട് മൗലീദുകളുണ്ട്, മാലകളുണ്ട്. അപ്പൊ ഇതിലൊക്കെ പിന്നെ ഞാൻ ഒരിടയ്ക്ക് നാട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു പോസ്റ്റർ കണ്ടു, മൗലീദ് മാല ആസ്വാദന സദസ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ ഒരു പരിപാടി വെക്കാൻ കാരണം? അപ്പം അവിടുന്ന് പറഞ്ഞു, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുസ്ലിം പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ എന്നും എല്ലാ കാര്യത്തിനും മാല മൗലീദുകൾ ചൊല്ലായിരുന്നു, പക്ഷെ ഇപ്പം വീടുകളിലൊന്നും അതില്ല. അതുകൊണ്ട് അത് തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരാനും അതിനെപ്പറ്റി ആളുകൾക്കൊരു താല്പര്യം ഉണ്ടാകാനും വേണ്ടി കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാണ്, അത് ചൊല്ലിപ്പിച്ച ഒരു ആസ്വാദന പരിപാടി എന്ന നിലയ്ക്ക് സംഘടിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് നാട്ടിൽ വ്യാപകമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് പറയുന്ന ഒരു കാർഡ് കൊണ്ടുപോയി ആ തുലാസിൽ വെക്കുമ്പോൾ താഴുന്നത്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കടയ്ക്ക് കത്തി വെക്കുന്ന കുറേ വരികൾ ഇതിലുണ്ട്. അതിൽ ഒന്ന് രണ്ട് വരികൾ മാത്രമേ ഞാൻ പറയാം. അതിൽ ഒരു ബുക്ക് നിന്ന് ഞാൻ കോട്ട് ചെയ്തെടുത്തതാണ്. എന്താണെന്നറിയോ അതിൽ ഉള്ളത്? നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ? ഇത് മുഹീദ്ദീൻ മാലയിലുള്ള ഒരു വരിയാണ്. വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. എന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്, വല്ല സ്ഥലത്ത് നിന്നും എന്നോട് സഹായം ചോദിക്കുന്നത് വായ കൂടും മുമ്പ് വേഗത്തിൽ ഞാൻ സഹായം എത്തിക്കും എന്ന് ഷെയ്ഖ് അവർകൾ പറഞ്ഞു. ആരാ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാ? അദ്ദേഹം എവിടെയാണ് കബറടക്കപ്പെട്ട് കിടക്കുന്നത്? എവിടെയാണ്? ഇറാഖിലെ ബഗ്ദാദിലാണ്. അദ്ദേഹം എവിടുന്ന് വിളിച്ചാലും അത് കേൾക്കാനും അദ്ദേഹത്തിന് ഉത്തരം ചെയ്യാനും പറ്റും. ഇത് നമ്മുടെ ആളുകൾ ചൊല്ലുന്നല്ലേ, ഷിർക്കല്ലേ. ഇനി നോക്കൂ, കുത്തുബിയത്ത്, കുത്തുബിയത്ത് തുടങ്ങുമ്പോൾ തന്നെ, കുത്തുബിയത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ചൊല്ലിയ ആളുകൾക്കറിയാം, അതിൻ്റെ ആരംഭത്തിൽ തന്നെയുള്ള ഒരു നാല് വരി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യാ കുത്തുബ അഹ്ലി സമാ വൽ അർളി ഗൗസഹുമ യാ ഫൈള ഐനൈ വജൂദൈഹിം വഗൈസഹുമ യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമ യാ ഖൈറ മൻ കാന യുദാ മുഹീദ്ദീനി. ഇതാണ് വരി. ഇതൊക്കെ വളരെ ഈണത്തിൽ ആളുകൾ ചൊല്ലാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആകാശഭൂമിയുടെ കുത്തുവും ഗൗസുമായ മഹാനവറുകളെ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ.
യോഹിക്കാൻ പറ്റും നമുക്കിതായിട്ട്. മഴ പെയ്യിപ്പിക്കുന്ന ധാര, അരുവി ഒഴുക്കുന്ന ധാര, വെള്ളം തരുന്ന ധാര അല്ലയല്ലേ കുത്തുബിയത്തിൽ തുടങ്ങുന്നത് തന്നെ ഈ വരിയോട് കൂടിയിട്ടാണ്. തനിച്ച ഷിർക്ക് തന്നെയാണ് അതിൻ്റെ ആരംഭത്തിലുള്ളത്. ഇത് കുത്തുബിയത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അറബി വരികളാണ്. ആ അറബി വരിയിൽ ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്തെടുത്ത് കാണാം. അർത്ഥന്നറിയോ? എന്നെ ഒറ്റക്കിരുന്ന് നല്ല എന്താ പറയാ ഏകാഗ്രതയോടുകൂടി മനസ്സ് എന്നിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് 1000 തവണ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, 1000 തവണ, അൽഫ് എന്ന് പറഞ്ഞാൽ 1000 തവണയാണ്, 1000 തവണ യാ ഷേഖ് മുഹീദ്ദീൻ, യാ ഷേഖ് മുഹീദ്ദീൻ എന്ന് നിങ്ങൾ 1000 തവണ എന്നെ വിളിച്ചാൽ ഞാൻ ആ വിളിക്ക് ഉത്തരം ചെയ്യും. എന്താണോ അവൻ്റെ മനസ്സിലെ ആഗ്രഹം അത് ഞാൻ നിറവേറ്റി കൊടുക്കും എന്നാണ് ആര് പറയുന്നത്? കുത്തുബിയത്തിൽ പറയുന്നതാണ്. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇത് ആസ്വാദന പരിപാടികളായി നമ്മുടെ നാട് നീളെ വേദികളിലൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെയാണെന്ന്. നോക്ക്, നിങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടിയാണ് മദനീയം എന്ന പേരിൽ കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ചൊല്ലുന്ന കുത്തുബിയത്ത്, കുത്തുബിയത്ത് മജലിസ്, അതിൽ ചൊല്ലുന്ന വരികളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കുത്തുബിയത്തിൻ്റെ പദാനുപദ പരിഭാഷയും വിശദീകരണവും ഇറങ്ങിയത് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്ക്, കുത്തുബിയത്ത് വാർഷികവും പ്രാർത്ഥനാ സംഗമവും, പിന്നെ അത് മലപ്പുറം ജില്ലയിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഈ പരിപാടി നടക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്താ, അല്ലാത്തവരോട് തേടുകയാണ്. അവസാനം എവിടെ വരെ എത്തിച്ചാൽ നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ CM മടവൂർ അല്ലേ, കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് CM വലിയ അദ്ദേഹം മുദബ്ബിറുൽ ആലമാണ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, മുദബ്ബിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമമാണ്, മുഴുവൻ നിയന്ത്രിക്കുന്നവെന്നാണ്. ആലം എന്ന് പറഞ്ഞാൽ എന്താ, മാ സിവല്ല, അള്ളാഹ് അല്ലാത്ത ബാക്കി എല്ലാം ആലമാണ്, അള്ളാഹ് അല്ലാത്ത എല്ലാം ആലമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ആരാണ്? CM വലിയാണ് എന്ന് നിങ്ങൾ പിന്നെ യൂട്യൂബിൽ അടിച്ചു നോക്ക്, അതിൽ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, എത്ര അപകടം നിറഞ്ഞ വാദമാണത്. അവിടെ വാങ്ങാൻ കിട്ടും ബുക്ക്, അവിടെ തന്നെ ആ മടവൂർ മക്കാമിൽ പോയാൽ അവിടെ വാങ്ങാൻ കിട്ടും ബുക്ക്. ആ ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കി, അതിൽ കാണാം CM വലിയ സ്വർണ ചെയിൻ ധരിക്കാറുണ്ടായിരുന്നു, റമദാനിൽ അദ്ദേഹം നോമ്പെടുത്തിരുന്നില്ല, നോമ്പെടുത്ത ആളുകളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നോമ്പ് മുറിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം നമസ്കരിക്കാറില്ലായിരുന്നു. ഇതെല്ലാം നമ്മൾ പറയുന്നില്ല, അവിടുന്ന് ഇറങ്ങുന്ന ബുക്കിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, വേറെ എവിടെയല്ല. ഇതെങ്ങനെയാണ്, അള്ളാഹുവിന്റെ റസൂല് പോലും ഏറ്റവും വലിയ വലിയ അള്ളാഹുവിന്റെ റസൂലല്ലേ, ആ റസൂല് നിസ്കരിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് പറയാറുള്ളത്? അദ്ദേഹത്തിന്റെ നമ്മൾ കാണുന്ന തടി നമസ്കരിക്കുന്നില്ലെങ്കിലും മറ്റൊരു തടി മക്കത്ത് നിസ്കരിക്കുന്നുണ്ടെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് നടക്കാൻ പറ്റാഞ്ഞിട്ട് 2 സ്വഹാബിമാരുടെ തോളിൽ കൈയിട്ട് കാല് നിലത്ത് ഉറക്കുന്നില്ല, ആ സമയത്ത് വരെ പള്ളിയിൽ വന്നിട്ടാണ് നിസ്കരിച്ചത്, നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഇപ്പൊ സഹോദരങ്ങളെ, എവിടെ എത്തിയിരിക്കുന്നു വാദങ്ങൾ, എവിടെ എത്തിയിരിക്കുന്നു? കോഴിക്കോട് ബേബി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കോഴിക്കോട് ഭാഗത്തുള്ളവർക്കറിയാം, ബേബി ഹോസ്പിറ്റലിൽ ഒരാള് പിന്നെ പാമ്പ് കടിയേറ്റ് മരിച്ച്, ഡോക്ടർമാർ മരണമുറപ്പിച്ചിട്ട് പിന്നെ ആംബുലൻസിൽ കൊയിലാണ്ടി റൂട്ടിൽ അങ്ങോട്ട് കൊണ്ടുവരണം, വടകരയ്ക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് മക്കാമുണ്ട് CM, അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് കയറി ഒന്ന് കയറി കണ്ട് പരാതി പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. മരിച്ച ആളാണ്, ഡെഡ് ബോഡിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞപ്പം പറഞ്ഞു, നിങ്ങൾ ചെല്ല്, അദ്ദേഹം എഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ഇയാൾ പരാതി പറഞ്ഞ് തിരിച്ചവിടെ ചെല്ലുമ്പം മരിച്ചയാൾ എഴുന്നേറ്റിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ തേടി നോക്കിയാൽ കിട്ടും. സഹോദരങ്ങൾ എവിടെ എത്തി? ഇതാ ഞാൻ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നു ഇല്ല അങ്ങനൊന്നും ഇല്ല എന്നുള്ളത്, പക്ഷേ സത്യസന്ധമാണ് കാര്യങ്ങൾ, തെളിവുകളോടുകൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നഷ്ടമാകുന്നത് നമ്മുടെ സ്വർഗമാണ്. ആരും നമുക്ക് സഹായത്തിനെത്തുകയില്ല, ആരും സഹായത്തിനെത്തില്ല, നമ്മളൊക്കെ പരലോകത്തെത്തുമ്പോൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ആ പരലോകത്തെത്തുന്ന സമയത്ത് ഒരു ഒരു പിന്നെ എന്താ പറയാ, ഒരു വിലാപം നാളെ പരലോകത്ത് ഉയരുന്ന, എന്താണ് ആ വിലാപം? യൗമ തുകല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വ അതഅനർ റസൂല. ലേ
وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ده പറയുന്നത് അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം അവർ പറയും ഞങ്ങൾ അല്ലാഹുവേയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അവർ പറയും ഞങ്ങളിൽപ്പെട്ട ഞങ്ങളുടെ സാദാത്തീങ്ങളെയും കുബറാക്കളെയും ഞങ്ങൾ അനുസരിച്ചു പോയി അവർ പറയുന്നത് പച്ചക്ക് ഞങ്ങൾ വിശ്വസിച്ചു പോയി ഫഅലല്ലൂന സബീല ശരിയായ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ അവർ വഴിതെറ്റിച്ചു കളഞ്ഞു അപ്പൊ എന്താ ആരാണെങ്കിലും ആരെന്ത് പറഞ്ഞാലും വിശുദ്ധ ഖുർആനിൽ ഉണ്ടോ തിരുസുന്നത്തിലുണ്ടോ അതനുസരിച്ചായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ശാശ്വത നരകത്തിന് കാരണമാകുന്ന ഷിർക്ക് എന്ന് പറയുന്നത് ഈ തേട്ടങ്ങൾ മാത്രമല്ല ഈ തേട്ടങ്ങൾ മാത്രമല്ല മനസ്സിലായില്ലേ അതായത് അല്ല അല്ലാത്തവരോട് തേടുക എന്നുള്ളത് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഷിർക്കിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് നേർച്ച ഏത് നേർച്ച അല്ലാഹു അല്ലാത്തവർക്കുള്ള നേർച്ച അല്ലാഹു അല്ലാത്തവരുടെ പേരിലുള്ള നേർച്ച നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അറബി പദം അറിയോ എന്താ നേർച്ചയുടെ അറബി പദം അറിയോ നദർ എന്നാണ് പറയുക നേർച്ച നേർച്ച ചെയ്യുന്നവരാണ് വിശ്വാസികൾ നേർച്ച ചെയ്യാം ഐസ്ഥികമായ കാര്യങ്ങൾ നമുക്ക് നേർച്ചയാക്കാം റമദാൻ നോമ്പ് നേർച്ചയാക്കി എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ ഹജ്ജ് ഞാൻ നേർച്ചയാക്കുന്നു പറയാൻ പറ്റുമോ ഇന്നത്തെ നിസ്കാരം നേർച്ചയാക്കുന്ന പറയാൻ പറ്റുമോ ഫർളായ ഒരു കാര്യം നേർച്ചയാക്കാൻ പറ്റൂല അത് നമ്മൾ ചെയ്യേണ്ടതാണ് എന്നാൽ സുന്നത്തായ കാര്യം ഞാൻ 5 നോമ്പുകൾ എടുക്കും നേർച്ചയാക്കി എടുത്തിരിക്കണം എടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ പ്രായശ്ചിത്തം കൊടുത്തിരിക്കണം അപ്പൊ നേർച്ച എന്നുള്ളത് ഇബാദത്താണ് ആർക്കുള്ള ഇബാദത്ത് അള്ളാഹ്ക്കാണെങ്കിൽ അള്ളാഹ്ക്കുള്ള ഇബാദത്ത് അള്ളാഹ് അല്ലാത്തവർക്കാണെങ്കിൽ അള്ളാഹ് അല്ലാത്തവർക്കുള്ള ഇബാദത്ത് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട് യുഫൂന ബിന്നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തത്വീറ അവർ നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാണ് അപ്പൊ നേർച്ച നമുക്ക് നേരാം ഒരു കുഴപ്പമില്ല അതിന് കുറെ ഷർത്തുകളുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഒരിക്കലും അല്ലാഹ് ഇന്ന കാര്യം എന്റെ സാധിച്ചു തന്നാൽ ഞാൻ 100,000 രൂപ നിന്റെ മാർഗത്തിൽ കൊടുക്കാൻ പാടില്ല ഹറാമാണ് ഷർത്ത് വെക്കാൻ പാടില്ല അപ്പോ നേർച്ച എന്നത് ഇബാദത്താണ് അത് അല്ലാഹുവിന് മാത്രമായിരിക്കണം ഒരു മഹാന്റെ പേരിലും ഒരു മഹദിയുടെ പേരിലും ഒരു ബീവിയുടെ പേരിലും ഒരു നബിയുടെ പേരിലും നമ്മൾ നേർച്ച നേരാൻ പാടില്ല മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ പിന്നെ ഷാഫി മദ്ഹബിൽപ്പെട്ട അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്ര എന്ന ഒരു ഗ്രന്ഥമുണ്ട് വലിയ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു ആരെങ്കിലും നേർച്ച കൊണ്ട് ഒരു കബറിനോടുള്ള ഒരു മഹാത്മാവിനോടുള്ള അടുപ്പമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ബാത്തിലാണ് അത് പൊള്ളയാണ് ലി അന്ന തഖറുബ ഇന്നമായ തഖറബു ബിഹാ ഇലല്ലാഹി തആല ലാ ഇലാഹ ഖൽഖിഹി നേർച്ചയിലൂടെ ഒരാൾ അടുക്കേണ്ടത് അള്ളാഹുവിലേക്കാണ് ഒരിക്കലും ഒരു ഖബറിലേക്കല്ല ഒരു മഹാനിലേക്കല്ല ഒരു സൃഷ്ടിയിലേക്കല്ല എന്നുള്ളത് അപ്പൊ നേർച്ച നേരേണ്ടത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമായിരിക്കണം നമ്മള് നാട്ടിലൂടെ കടന്നു പോയാൽ ബസ്സിൽ കയറി ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോസ്റ്ററുകൾക്കാണ് ആണ്ട് നേർച്ച എന്ന് പറഞ്ഞിട്ട് എവിടെ നടക്കുന്നത് മക്കാമുകളും മക്ബറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത് അതൊക്കെ അല്ലാത്തവർക്കുള്ള ഇബാദത്താണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയണം 1,000 രൂപ അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ എന്ത് ചെയ്യും സ്വതക്ക് കൊടുക്കും എന്ന് ഞാൻ നേർച്ച നേരുന്നു അതൊരു ഹലാലായ നേർച്ചയാണ് ഞാൻ ഇത്ര റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും ഒരു ഹലാലായ നേർച്ചയാണ് ഞാൻ പിന്നെ ഒരു യത്തീം കുട്ടിയെ സംരക്ഷിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു നേർച്ചയാണ് അത് ചെയ്യണം അത് നമ്മൾ കണ്ടെത്തി ചെയ്യണം എന്തൊക്കെ നേർച്ചയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ച എന്താ ഭീമാ പള്ളി ഉറൂസ് തെക്കൻ കേരളത്തിൽ ഉറൂസ് എന്ന് പറയും മധ്യ കേരളത്തിൽ എന്താ പേര് നിങ്ങൾക്ക് അറിയില്ല ചന്ദനക്കുടം അത് പിന്നെ പിന്നെ തെക്കൻ കേരളത്തിലും പറയും ചന്ദനക്കുടം ചങ്ങനാശ്ശേരി ചന്ദനക്കുടം എൻ്റെ നാട്ടിൽ എരുമേലി ചന്ദനക്കുടം അവിടെ ചന്ദനക്കുടം ഉണ്ട് മഹല്ല് കമ്മിറ്റി നടത്തുന്നുണ്ട് ആനകളൊക്കെ ഉണ്ടാവും ആനകളുണ്ടാവും നമ്മുടെ മഹല്ല് കമ്മിറ്റി അമ്പലത്തിലേക്ക് ചെല്ലും അവിടെ നിന്നുള്ള ഭസ്മം ഇങ്ങോട്ട് സ്വീകരിക്കും അവിടെ നിന്നുള്ള ഇങ്ങോട്ട് ഇടുക്കുക എൻ്റെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ ഭീമാപ്പള്ളി ഉറൂസ് നിങ്ങൾ യൂട്യൂബിൽ നടിച്ചു നോക്കിയേ മമ്പുറം നേർച്ച അപ്പവാണിവ നേർച്ച ഇതെല്ലാം തനിച്ച ഷിർക്കാണ് ഭീമാപ്പള്ളിയിൽ ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവിടുന്ന് ഒരു വീഡിയോ വന്നിരുന്നു
അവിടെ ഉള്ള ആളോട് ചോദിക്കുകയാണ്, ഈ വർഷം എത്രക്കാണ് നിങ്ങൾ എടുത്തത്, ഭീമാപ്പള്ളി ജാർ എത്രക്ക എടുത്തത്? അയാൾ പറയാം, 12 കോടി രൂപയ്ക്കാണ് ഞാൻ ഈ വർഷത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. ലേലം വിളിച്ച് ഒരു ഖബർസ്ഥാൻ ലേലം വിളിച്ച് 12 കോടി രൂപയ്ക്ക് ലേലം വിളിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ എത്ര കോടി അയാൾ മുമ്പിൽ കണ്ടിട്ടായിരിക്കും. കള്ളുഷാപ്പ് ലേലം വിളിച്ചെടുക്കുക, പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. മക്കുപറ ലേലം വിളിച്ചെടുക്കുക ഓരോ വർഷവും അവിടെ നടക്കുന്നതാണ്. ഞാനൊരിക്കൽ അവിടെ കാണാൻ പോയിരുന്നു. അവിടെ ഒരിക്കൽ ഒരു പി എസ് സി എക്സാമിന് പോയപ്പം അവിടെ കാണാൻ പോയ സമയത്ത് ജസ്റ്റ് കയറിയപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ വരുന്നവർക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ആൾ, ഇവിടെ വരുന്ന പല ആളുകളെ ലോട്ടറി അടിച്ച് പറയുന്നുണ്ട്. ലോട്ടറി ഹറാമല്ലേ, ലോട്ടറി അടിച്ച് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇത് നേരിട്ട് എനിക്കുള്ള അനുഭവമാണ്, നേരിട്ട് ഉള്ള അനുഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ അപ്പവാണിപ നേർച്ച കോഴിക്കോട് ജില്ലയിൽ, ഇപ്പോൾ അതാ കോഴിക്കോട് ജില്ലയുടെ അടുത്തുള്ള ആളുകളുണ്ട്, എന്താ അപ്പവാണിപ നേർച്ചയിലൊക്കെ നടക്കുന്നതെന്നറിയോ? ഇത് കോഴിക്കോട് അപ്പവാണിപ നേർച്ച നടക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള മക്കുപറയാണ്, ഇപ്പുറത്തുള്ളത് തിരുവനന്തപുരത്തെ പിന്നെ ഭീമാപ്പള്ളിയാണ് ഈ അപ്പവാണിപ നേർച്ച. ഞാൻ കുറേ കാലം നന്ദിയിൽ ജോലി ചെയ്തിരുന്നു. നന്ദി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയായിരിക്കും. നന്ദി ദാറുസലാം ഈ കെ സമസ്തയുടെ ഒരു അറിയപ്പെട്ട സ്ഥാപനമുണ്ട്. ഈ നന്ദി ദാറുസലാം അറബി കോളേജാണ് നേരിട്ട് എന്ത് ചെയ്യുന്ന അപ്പവാണിപ നേർച്ച നടത്തുന്നത്. അതിനു മുമ്പ് അവിടുത്തെ മഹല്ല് ഏരിയ കമ്മിറ്റിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടുന്ന് വിലക്കെടുത്തതാണ് നന്ദി ദാറുസലാം കമ്മിറ്റി. എനിക്ക് അവിടെയുള്ള ആളുകളായിട്ട് അടുപ്പമുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം വിലക്കെടുത്തതാണ്. പിന്നീട് ആ നേർച്ച വിപുലമായി. അവിടെ എന്താ നേർച്ച എന്നറിയോ? ആ ഷേഖിൻ്റെ പേരിൽ നമുക്കിപ്പോൾ കൈക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ കൈയുടെ രൂപത്തിൽ അവിടെ അപ്പം കിട്ടും. അത് നേർച്ചയാക്കുക, കബറിങ്ങ് കൊണ്ടുപോയിട്ട്. വിരലിന് അസുഖമുണ്ടെങ്കിൽ ആ വിരലിൻ്റെ രൂപത്തിൽ അപ്പം കിട്ടും. കാലിൻ്റെ രൂപത്തിൽ, ചെവിയുടെ രൂപത്തിൽ, കണ്ണിൻ്റെ രൂപത്തിൽ എല്ലാം അപ്പം കിട്ടും. എന്താണോ പ്രശ്നം, ആ അപ്പം അവിടെ നിന്ന് വാങ്ങി നേർച്ചയാക്കിയാൽ, ഷേഖിനെ നേർച്ചയാക്കിയാൽ എന്താണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ്, പരിഹാരം കിട്ടുന്നതാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ തനിച്ച ഷിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ, രോഗം മാറാൻ ഏലസുകളും മന്ത്രിച്ച ചരടുകളും ഒക്കെ. നിങ്ങൾക്കറിയോ ഒരസുഖം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇഖ്ലാസും ഫലക്കും നാസും ഒക്കെ അതിനുവേണ്ടി ഇറങ്ങിയതാണ്. ആയത്തുൽ കുർസി, ആമന റസൂല്, ഇസ്ലാം പഠിപ്പിച്ച ദിക്റുണ്ട്. വേദന വരുമ്പം മാത്രം കയ്യിൽ പിന്നെ കൈ വെച്ചിട്ട് ചൊല്ലേണ്ട ദിക്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്ക് ചില ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ, പൈശാചികമായ പ്രയാസം ഉണ്ടാകുമ്പോൾ, ചില അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകം പഠിപ്പിച്ചെന്നുള്ള മന്ത്രങ്ങളുണ്ട്. അത് നമുക്ക് ചൊല്ലാം. പക്ഷേ അസുഖം വരുമ്പോൾ പിന്നെ മന്ത്രിച്ച ചരട് കെട്ടുക, അഹിക്കല്ല് കെട്ടുക, ഏലസ് കെട്ടുക, ഇതൊക്കെ ഹറാമാണ്. ഹറാമെന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, ഇന്ന റുക്ക വത്തമാഇമ വത്തിവല തശിർക്കുന്നാണ്. തീർച്ചയായും ഇത്തരം മന്ത്രിച്ച ചരടുകളും ഏലസുകളും എല്ലാം ഷിർക്കാണ്, ഷിർക്കാണെന്നാണ് പറഞ്ഞത്. ഷിർക്കിൻ്റെ അപകടം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ചില ആളുകൾ പറയും, ഇതങ്ങോട്ട് കെട്ടുമ്പോഴേക്കും കുട്ടിയുടെ അസുഖം മാറുന്നുണ്ട്. മാറും. അതിന് കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? അവിടെ പിശാചിൻ്റെ ചില ഹെൽപ്പുകൾ ലഭിക്കും അല്ലേ? വ്യഭിചരിച്ചാലും കുഞ്ഞുങ്ങളുണ്ടാകും, വിവാഹം കഴിച്ചാലും കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷേ നമുക്ക് അനുവദനീയമായ മാർഗം വിവാഹമാണ്. എന്നതുപോലെ ഒരസുഖം വരുമ്പോൾ നമുക്ക് ചികിത്സിക്കാൻ ആത്മീയമായ പല മാർഗങ്ങളുമുണ്ട്. അതിൽ ഈ മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് വിലക്കിയതാണ്. ഒരിക്കൽ ഹുദൈഫ എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു ഒരു രോഗിയെ കാണാൻ പോയപ്പം അദ്ദേഹത്തിൻ്റെ അസുഖം മാറാൻ വേണ്ടി അയാൾ തോളിൽ ഒരു നൂല് മന്ത്രിച്ച് കെട്ടിയിരിക്കുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തോളിൽ ഇത് കെട്ടിയത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് പൊട്ടിക്കണം, പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇതുമായിട്ടാണ് മരിച്ചിരുന്നതെങ്കിൽ, ലൗമിത്തവഹു അലൈക മാ സല്ലൈതു അലൈക, നീ ഇതുമായിട്ട് മരിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്റെ മയ്യത്ത് പോലെ നിസ്കരിക്കില്ലായിരുന്നു എന്നാ. കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, ഇസ്ലാമിനെ പറ്റി പഠിച്ചു. ഓരോരുത്തരുടെ കൈ പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്ത് ചെയ്തു. ഒരാൾ കൈ തന്നപ്പം വലിച്ചു, അയാളുടെ കയ്യിൽ ഇതുപോലൊരു ചരടുണ്ടായിരുന്നു. നബി പറഞ്ഞത് പൊട്ടിക്കുകയെന്ന് പറഞ്ഞു. പൊട്ടിച്ചതിന് ശേഷമാണ് അയാളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്തു വലി ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മാർഗം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നമുക്ക് റസൂലുള്ള പഠിപ്പിച്ചു തന്നുള്ള എന്ത് അസുഖങ്ങൾ ഉണ്ടാവട്ടെ, ആ വിഷയത്തെ പറ്റി പഠിക്കണം. കണ്ണീർ പോലെയുള്ള വിഷയങ്ങൾ, കണ്ണീർ തട്ടി എന്ത് ചെയ്യണം, സിഹറിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടായാലും എന്ത് ചെയ്യണം, ഒക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട് അത് ചെയ്താൽ മാറും, അത് മാറും, ഒരു പ്രയാസവുമില്ല. പക്ഷെ നമ്മളത് പഠിക്കണം. ഇനി ലക്ഷണം നോക്കലും ദുശ്ശകുന വിശ്വാസവും നിങ്ങൾ കണ്ടില്ലേ? ഒരു കറുത്ത പൂച്ച, ഈ സാധനം നമ്മുടെ മുമ്പിലൂടെ എങ്ങാനും പോയാൽ എന്താ ചെയ്യുക? ആൾക്കാർ ഈ വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ വണ്ടി എന്ത് ചെയ്യും, ബാക്കോട്ടെടുക്കും, എന്നിട്ട് മുമ്പോട്ട് പോകുള്ളൂ. യാത്ര ഇറങ്ങുകയാണെങ്കിൽ ഒരിക്കലും പോവില്ല, പേടിയാണ്. കാരണം എന്താ, അപകടം ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ്. കൂമൻ, എന്താ ഈ കൂമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, മൂങ്ങ. ഇത് വീടിൻ്റെ മുകളിൽ വന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ മരണം അടുത്തുണ്ട്.
സത്യത്തിൽ ആലോചിച്ച് നോക്കിയേ എൻ്റെ വീടിൻ്റെ അടുത്ത് ശബരിമലയാണ്, പമ്പ നദി ഒഴുകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആളുകൾ അവിടെ വന്നിട്ട് മരിക്കും. മരിക്കുക വെച്ചാൽ നീന്തലറിയാലുണ്ടാവില്ല, കള്ളു കുടിച്ച് വരും, മരിക്കും. അപ്പോൾ പിന്നെ ഒരു മുസ്ലിം സഹോദരി പറയാണ്, പിന്നെ ഒരാൾ കള്ളു കുടിച്ച് വന്ന് മരിച്ച് കഴിഞ്ഞ ദിവസം, രണ്ട് ദിവസം മുമ്പ് ഒരു മൂങ്ങ വന്നിട്ട് വീട്ടിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് ചെലച്ചിരുന്നു, ശബ്ദം ഉണ്ടാക്കിയിരുന്നു, അതാണ് ഇയാൾ മരിച്ചത്. ഇത് നമ്മുടെ ആൾക്കാരുടെ വിശ്വാസമാണ്. പല്ലി പിന്നെ ശബ്ദം ഉണ്ടാക്കിയാൽ എന്താണ്? സത്യമാണ്. പല്ലി സത്യമാണ്. കൈ ചൊറിഞ്ഞാൽ ഉണ്ട്, കാക്ക ശബ്ദം ഉണ്ടാക്കിയാൽ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള വിശ്വാസമാണ് സഹോദരങ്ങളെ. ഞാൻ ജോലി ചെയ്തിരുന്ന പള്ളി, ആ പള്ളിക്ക് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ രാവിലെ പെയിൻറ്റിങ്ങിന് വന്ന സമയത്ത് ഒരു ലോറി വന്ന് പള്ളീൻ്റെ മുമ്പിലുള്ള മരത്തിന് ഇടിച്ച് കിടക്കുന്നു. ഇവർ വന്ന വഴിക്ക് തിരിച്ചുപോയി, ഇന്ന് പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വന്ന വഴിക്ക് ഞാൻ ജോലി ചെയ്യുമ്പോൾ, നന്ദിയിൽ ജോലി ചെയ്യുന്ന സമയത്തുണ്ടായ സംഭവമാണ്. അപ്പം ഇങ്ങനെയുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. ഇതൊക്കെ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, അത്തീറത്തു ഷിർക്കുൻ സലാസ, മൂന്ന് തവണ പറഞ്ഞു. ശകുനം നോക്കുക എന്നുള്ളത്, ലക്ഷണം നോക്കുക എന്നുള്ളത് ഷിർക്കാണ് എന്ന് പറഞ്ഞു. പവിത്രമായ മുഹറം മാസം, നിങ്ങൾക്കറിയോ, ഒന്ന് മുതൽ പത്ത് വരെ, മുഹറം പത്ത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കല്യാണം നടത്താം, എന്നിട്ട് നമുക്ക് ഒരേ കൂടാം, എന്നിട്ട് നമുക്ക് കച്ചവടം തുടങ്ങാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരിക്കലും കാലത്തെ ദുഷിച്ച് പറയരുത്, കാലത്തെ ചീത്ത പറയരുത്. കാരണം ഏതെങ്കിലും ഒരു സമയം മോശമാണ് എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹിനെ ചീത്ത പറയുന്നതിന് തുല്യമെന്നാ. ലാ തസുബ്ബു ദഹർ ഫഇന്നമാ നദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, ഞാൻ കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന സമയം മോശമാണ്, ഇന്ന ദിവസം മോശമാണെന്ന് പറയരുത് എന്ന്. ഞാൻ പിന്നെ എൻ്റെ പൊരേ കൂടിയത് പിന്നെ ചൊവ്വാഴ്ച ദിവസമായിരുന്നു. കുടുംബത്തിൽ പലരും ചോദിച്ചു, ചൊവ്വില്ലാത്ത ദിവസമല്ലേ ചൊവ്വാ ദിവസം, എന്തിനാണ് ചൊവ്വാഴ്ച പൊരേ കൂടിയതെന്ന് ചോദിച്ചു. ശനി പറ്റൂല എന്നാണ്, ശനിയാഴ്ച പറ്റൂല എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ആളുകൾക്കിടയിലുണ്ട്. അതുപോലെ ജ്യോത്സ്യന്മാരെ സമീപിക്കുക, കണക്ക് നോട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. എന്താ ജ്യോത്സ്യൻ, ഇത് ഇപ്പം അറബി മാന്ത്രികം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അറബി ജ്യോതിഷികൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരുപോലെയാണ്. നമ്മുടെ ഭാവി പറയാൻ, ഭാവി അറിയാൻ ആർക്കേ പറ്റുള്ളൂ? പറയ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് ചോദ്യം വന്നു, നബിയെ, ഈ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയാൽ ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ശരിയാകുന്നുണ്ടല്ലോ, ഒക്കെ തെറ്റാന്ന് പറയാൻ പറ്റും. അപ്പം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ശരിയാണ്, അവർ പറയുന്ന ചിലത് ശരിയാവും. പക്ഷെ നൂറ് കളവുകൾ ചേർത്ത് അവർ സേവിക്കുന്ന, പൂജിക്കുന്ന പിശാച് എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, അതിനോട് കളവുകൾ ചേർത്ത് അവർ പറയും, അതാണ് ചിലത് ശരിയായി വരുന്നത്. പിശാചുമായിട്ട് ഈ ആളുകൾക്ക് ബന്ധമുണ്ട്. പ്രത്യക്ഷത്തിൽ അവർ ചിലപ്പോൾ ആയത്തുൽ കുർസി ഓതും, ആമന റസൂൽ ഓതും, അതൊക്കെ ചെയ്യുമെങ്കിലും പിന്നിൽ പൈശാചികമായിട്ടുള്ള ചില ഇടപെടലുകൾ അവർക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ എഴുതിയിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി കടയിൽ കൊണ്ടുവെക്കും, തലയിൽ കെട്ടിവെക്കും, ബർക്കത്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് ഞാൻ ഒരാളുടെ തലയിൽ നിന്ന് ഈ സാധനം കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഈ വിഷയത്തിൽ കുറേയേറെ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അഖീദ വിശുദ്ധമാകണം, അതാകുന്നു സ്വർഗത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത്. നമ്മളൊക്കെ പരലോകത്ത് രക്ഷപ്പെടണമെന്നുള്ള ഗുണകാംക്ഷ കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ആരെങ്കിലും പരിഹസിക്കാനോ കളിയാക്കാനോ അല്ല. ഒരു ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ഒരു രോഗി ഇരിക്കുമ്പം ആ ഡോക്ടർക്കറിയാം അയാൾക്ക് ക്യാൻസർ ആണെന്ന്, അയാളോട് പറയലാണോ ഗുണകാംക്ഷ, പറയാതിരിക്കലാണോ, അയാളെ വേദനിപ്പിക്കേണ്ട എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ? പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് അസുഖം ഇതാണ്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. ആ ഗൗരവം, അതിൻ്റെ അപകടം പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ എൻ്റെ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏത് നിമിഷവും നമുക്ക് മരണം കടന്നു വരാം. ആറടി മണ്ണിലേക്ക് ഒറ്റയ്ക്ക് പോകേണ്ടവരാണ് ഷബീർ സലഫി പറഞ്ഞതുപോലെ. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ അഖീദ എന്ന് പറയുന്നത്. ആ അഖീദ 100% ശരിയാണ്, ശുദ്ധമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുക. അള്ളാഹു മരണം വരെ തൗഹീദിൽ നമ്മളെല്ലാം അടിയുറപ്പിച്ച് നിർത്തുമാറാവട്ടെ. وصلى الله على نبينا محمد وعلى آله وصحبه وسلم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.